എന്താ പിരിവുകാരാണോ? പിരിവുകാരും പിച്ചക്കാരും ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്നാ മതി, അന്നേ ഞാൻ പിച്ച കൊടുക്കൂ. ഇതുവരെ പിച്ച എടുക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ മുതലാളി കനിഞ്ഞില്ലെങ്കിൽ അധികം താമസിയാതെ അതും തുടങ്ങേണ്ടി വരും. ഒന്ന് രണ്ട് മൂന്ന്, ടോട്ടൽ മൂന്ന് ഫാമിലീസ്. ഈ മൂന്ന് ഫാമിലീസും ഇന്ന് കണ്ണീരിലാണ്ടിരിക്കുകയാണ് മുതലാളി. ആഹാ, അതിനും മാത്രം കണ്ണീരെവിടുന്ന് കിട്ടി ആണ്ടുപോകാൻ മാത്രം. അവനത് കുറച്ച് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ മൂന്ന് കുടുംബങ്ങൾ, അവരുടെ കംപ്ലീറ്റ് ഫ്യൂച്ചർ ഇന്ന് അപകടത്തിലാണ് സർ. ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും ബ്രില്യൻ സ്റ്റുഡൻസ് ഞങ്ങൾ മൂന്ന് പേരുമാണ്. ആർക്കാണ് ഒന്നാം റാങ്ക് കിട്ടുക എന്ന് മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇടുത്തി പോലൊരു സസ്പെൻഷൻ ഞങ്ങളുടെ തലയിൽ വീണത്. അപ്പൊ നിങ്ങളാണ് ആ മാതൃകാ വിദ്യാർത്ഥികൾ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ലേറ്റായി പോയില്ലല്ലോ സാർ. കുറച്ച് ലേറ്റായി പോയി. അന്നങ്ങാനും നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഹിരവിപ്പിള്ളയുടെ കൈയുടെ വെയിറ്റ് നിങ്ങൾ അറിഞ്ഞേനെ. ഞങ്ങളുടെ ഫെയ്റ്റർ ആണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള നാലഞ്ച് ഹിറ്റ്സ് എന്നുള്ളൂ സാർ. പക്ഷെ ദേവിയെ ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത്. ഹേറ്റ് ചെയ്യും. ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത് സാർ. ഹേറ്റ് ചെയ്യും. അല്ല, ഹേറ്റ് ചെയ്യരുത്. ചെയ്യും ചെയ്യും ചെയ്യും. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഷ്. ഇത് എന്റെ അനിയനാണ്. നിങ്ങൾ ഇപ്പൊ വന്നത് യവമാരുടെ ഭാഗ്യം. ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുകയായിരുന്നു. മാഷ അത്തോട്ട് ഇരിക്കാം. ഈ തെണ്ടിയുടെ കാല് പിടിക്കേണ്ടി വന്നല്ലോ ദൈവമേ. പോട്ടെ, കാര്യം കാണാൻ രവിക്കാലം പിടിക്കണമെന്നാണല്ലോ പ്രമാണം. സേത് വീട്ടിലുള്ളപ്പോ ചെന്നാ മതിയായിരുന്നു. എങ്കിൽ ചീത്തവലി അവളുടെ മുമ്പ് വെച്ചാകുമായിരുന്നു. ആ പെരട്ട കിളവന്റെ മുമ്പ് വെച്ച് ആ പെണ്ണിനോട് ചോദിക്കാമായിരുന്നല്ലോ. ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കാമായിരുന്നു. ഓഹോ, അത് ശരി. സസ്പെൻഷൻ മാറ്റി ഡിസ്മിസൽ ആകണമായിരിക്കും. വരണുണ്ട്, കുളിച്ച് വരുന്നുണ്ട്. അങ്ങേരുടെ ചായ തന്നെ ഇരവിച്ചായ. കൊച്ചെ, നിന്നെ ഞങ്ങൾക്ക് പ്രേമിക്കുകയും മറ്റും വേണ്ട. എത്രയും വേഗം സസ്പെൻഷൻ പിൻവലിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒറ്റ ഇറക്കവും കറങ്ങും. എന്തിനാ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ വിടാ പാടുപെടുന്നു? അച്ഛൻ എന്ത് പറഞ്ഞു? ഗെറ്റ് ഔട്ട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. ആദ്യം കാണുമ്പോഴുള്ളൊരു ദേഷ്യമുള്ളൂ, ഒരിക്കൽ കൂടി കണ്ടാ കാര്യം ശരിയാവുന്ന തോന്നുന്നത്. ഞാൻ അച്ഛനോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അതാ നല്ലത്. അല്ലേ സേതുവിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞില്ലെന്നല്ല. ഇരുമ്പോച്ചോടെ കാരണോ? എവിടെ ആകെ കൊളവാക്കിയല്ലോ ഡി കാർത്തി. അത് ദാസൻ മാസ്റ്റർ അനിയനാ. രണ്ടമ്മ എടുത്ത ആളാ. ഡബിൾ അമ്മ, ബഹുമിടുക്കൻ. വാസ്തുകലകളെ കുറിച്ച് ചില ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പഴയ ചില താളിയോല ഗ്രന്ഥങ്ങളോ നാണയങ്ങളോ കിട്ടിയാൽ നന്നായിരിക്കുമെന്നും എന്നോട് പറഞ്ഞപ്പോ ആയിക്കോളൂ എന്ന് ഞാനും പറഞ്ഞു. ആണോ? എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞല്ലോ പഴയ ഒരു ഇരുമ്പ് കച്ചവടക്കാരനാണെന്ന്. വെറും ആക്രി മാക്രി. നീ അങ്ങനെ ധരിച്ച സ്ഥിതിക്ക് ഇനി നിന്നെ തിരുത്തിയോണ്ട് വലിയ പ്രയോജനമല്ലെന്ന് അയാൾ കരുതി കാണും. ചേച്ചേ, ഞാൻ ഒരുപാട് വഴക്കും പറഞ്ഞു. വഴക്കും പറഞ്ഞോ? നിന്റെ തള്ളയുടെ ബുദ്ധി തന്നെയാണല്ലോ ദൈവം നിനക്കും തന്നിരിക്കുന്ന കഴുത ബുദ്ധി. വായിന്നൊന്നും കേക്കരുത്. ഈ വാഗുണ്ടൊന്നും ഒച്ചത്തി പറയാൻ വേണ്ട. ഇനി താഴെ പോരും. വെപ്പ് വല്ലാണെന്ന കാര്യം ഓർമ്മ വേണം. എന്റെ മൂദേവി കിളി അരുന്നുണ്ട് അൽ ദമാമീന്ന്. ഒരു ജോഡി സ്വർണപ്പല്ല്, അഞ്ച് പവൻ. വായിക്കകത്ത് ആരെ മനസ്സിലായില്ലല്ലോ. ദാസേട്ടൻ പറഞ്ഞു ഗുരുക്കളൊരു സംസ്കൃത പണ്ഡിതനാണെന്ന്. സരസ്വതി വിലാസം ചായക്കടയുടെ അല്ല, യു പി സ്കൂളിലെ മാഷ, ദാസേട്ടന്റെ ഏട്ടനാ. ഇരവിരാമുള്ളയുടെ പഴയ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്ന. ഓ, നമ്മൾ ദാസൻ മാസ്റ്റ് അനിജനാണോ? അപ്പൊ ഇങ്ങോട്ട് കയറിയാ, ഇങ്ങോട്ട് കയറിയട്ടെ. ഇവിടെ വരിക. അല്ല, ഇവിടെ അങ്ങോട്ട് കയറിയാ. ഇവിടെ ഇവിടെ വരിക, ഇവിടെ വരിക. വേം പോയി ചിക്കിലേറ്റ് വരിക. ഒട്ടും താമസിക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വേം വരിക. എനിക്കിരിക്കുക. നല്ല അനുസരണം. എന്താ സംസ്കൃതം പഠിക്കണോ ഉദ്ദേശം? അല്ലല്ല, എനിക്ക് ഒരു ചെമ്പ് തകട് കിട്ടിയിട്ടുണ്ട്. ഓ, അതിൽ സംസ്കൃതത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ, പുതുശ്ശേരി തറവാടിന്റെ കാലനിർണയത്തിന് സഹായിക്കുന്ന വല്ല തെളിവുകളും കിട്ടുമോ എന്നറിയാനാണ്. ഓ, ചില അക്ഷരങ്ങള് മാഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആശയങ്ങൾ വെക്കുന്നല്ല.
ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഇടത്തും വലത്തുള്ള അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് ഇടയിൽ മാഞ്ഞു പോയുള്ള അക്ഷരം ഏതാ ഞാൻ ഗണിച്ചു നോക്കാം. അതിന് കുറച്ച് സമയമെടുക്കും. നാളെയോ മറ്റന്നാളോ ഇതുവഴി വരുമ്പോ ഞാൻ അവിടെ ശരിപ്പെടുത്തി തരാം. എന്നറിയിക്കോളൂ, അറിയിക്കോളൂ. അയ്യോ എന്റെ അമ്മ, അയ്യോ. താനായിരുന്നോ ഉയരെടുത്തു പോയല്ലോടോ? 5 മണി മുതലേ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ വഴിയിൽ കാത്തു നിൽക്കുക. എന്തിന്? മനുഷ്യനെ പേടിപ്പിച്ചു കൊല്ലാനോ? ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. എന്നാ താനും കയറിയിരിക്കെ. എനിക്കിപ്പോ ഒരിടത്ത് ഇരിപ്പുറച്ചില്ല. പ്രദേശം കൊണ്ട് ഇറങ്ങട്ടെ. എന്തുവാടോ പറയാം? പക്ഷേ എന്ത് പക്ഷേ? എന്നെ പിള്ളേച്ചൻ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, പിള്ളേച്ചൻ സ്വപ്നം കാണാൻ പറ്റാത്തൊരു സൂത്രം കൈവരയാൻ പോവുകയാണ്. എന്തുവാടോ താനീ പറയുന്നത്? വിശദമായി പറയുന്നതിന് മുമ്പ് പിള്ളേച്ചൻ എനിക്ക് ഉറപ്പ് തരണം. എന്തുറപ്പ്? കിട്ടുന്നതിൽ പാതി. എന്താണെന്നറിയാതെ? എന്തായാലും ശരി, പോരാ, ആണയിടണം. എന്റെ ഒറ്റ മകളാണ് സത്യം. കിട്ടുന്നത് പാതി. ദാസം മാസ്റ്റർക്ക് പിള്ളേച്ചൻ വിറ്റുകഴിഞ്ഞ പുതുശ്ശേരി തറവാട്ടിലെ നടുമുറ്റത്തുള്ള കുളത്തിൽ വിലമതിക്കാനാവാത്ത വിധം വിലയുള്ള ഒരു നിധി കുംഭം അടക്കം ചെയ്തിട്ടുണ്ട്. ഭരദൈവങ്ങളാണ് സത്യം. ജലാന്തർഭാഗി വെള്ളത്തിനടിയ മധ്യേ കമലതളം താമര അടയാളം മുക്കോ ത്രയാങ്കുലം കുഴിച്ചു എന്നാൽ സൂര്യപ്രഭോ നിധികുംഭം. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന നിധികുംഭം. അല്ല, ആരൊക്കെയത്? മേലേക്ക് വന്നാട്ടെ. പാടോ. ഇതുവരെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല മാഷെ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? അതെ അതെ, ഞങ്ങളുടെ കടമയല്ലേ. ഈശ്വര, എങ്ങനെ കിടന്നിരുന്ന വീടാ? അതെ, മുഴുവൻ മാറാല പിടിച്ചു. ശരിയാ, അടിച്ചു വാരാൻ ആരായിരിക്കുന്നേ? അതും ശരിയാ. വടി പിടിയിടോ. ഇരി ചന്തുവേ. ആട്ടെ മാഷേ, ഇതുവരെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രേതോപദ്രവമോ മറ്റോ? അല്ല, അറിയണമല്ലോ. പ്രേതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്റെ അടുത്ത് വരികയില്ല. ഞാൻ പറഞ്ഞത് അല്ല, അടുത്ത മാസം മുതൽ ഞാൻ രൂപ കുറേശ്ശെ തന്നു തുടങ്ങാം. അയ്യോ, ഞാൻ മാഷോട് കാശ് ചോദിക്കാൻ വന്നിരിക്കുകയാണെന്നാണോ കരുതിയത്? അല്ല, എന്തായാലും തരാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. മാഷേ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഞാൻ മാഷോട് പറഞ്ഞിട്ടുള്ളതാ, കാശല്ല വലുത്, മനുഷ്യര് തമ്മിലുള്ള സ്നേഹമാ. മാഷേ, മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത്. ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ, ഓ ഓ, ഈ പുറത്ത് കാണുന്ന തിളക്കൊക്കെ അകത്തുണ്ടെന്ന് കൂട്ടിക്കോളും. ഈ വീട് മാഷുക്ക് കൈമാറ്റം നടത്തിയ ദിവസം രാത്രി ഈ പാവം മനുഷ്യൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല മാഷേ. കുട്ടികളെപ്പോലെ ഇരുന്ന് കരയായിരുന്നു. അത്രമാത്രം ആത്മബന്ധമുള്ളൊരു വീടാണ്. ശരിയാണ്, പണിക്കര് പറഞ്ഞല്ലോ വീട് കൈമാറ്റം ചെയ്ത ദിവസം രാത്രി ഞാൻ കരയുകയായിരുന്നെന്ന്. എന്നാ സത്യം അതല്ല മാഷേ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. ഒന്ന് മയങ്ങിപ്പോയാൽ ഉടനെ
സ്വപ്നത്തിൽ പരദേവതകളുടെ വരവായി. ദൈവങ്ങളാണേ. എടാ ഇരവി രാമമ്പിള്ള, കുലദ്രോഹി, സ്വന്തം തറവാട് കളഞ്ഞു കുളിച്ചോനെ എന്നും പറഞ്ഞ് പരദേവതകൾ ഒന്നടങ്കം എന്നെ കരത്തി പുറത്തിക്കുന്ന പക്ഷേ ഞാൻ അധികം വളച്ചു കിട്ടുന്നില്ല. മാഷ് തന്ന കാശ് ഞാൻ തിരിച്ചു തരാം. വീടൊഴിഞ്ഞു എന്നാ വലിയ ഉപകാരമായി. എനിക്ക് മനസ്സമാനത്തോടെ കിടന്നു ഉറങ്ങാമല്ലോ. തന്ന കാശിന് ഞാൻ പലിശ തന്നേക്കാം. പലിശയല്ല, ബ്ലേഡ് കമ്പനിക്കാർ തരുന്ന അത്രയും പലിശ തരാം. അല്ല അതൊന്നും അല്ല, നാട്ടിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയ കാശാണ് ഞാൻ അങ്ങോട്ട് തന്നത്. പെട്ടെന്നിപ്പോ വേറൊരു സ്ഥലം ശരിയാകാതെ വൈകിയാ പറ്റില്ല. ഇനിയിപ്പോ പലിശ മാത്രം പോരാ, ലാഭം കൂടെ വേണമെങ്കിൽ അതും തന്നേക്കാം. ഒരു 10,000 രൂപ കൂടുതൽ വരാം. അയ്യോ 10,000 രൂപയോ? അല്ല, അയ്യപ്പൻ ചാരന്റെ ചായപ്പിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാൻ പ്രയാസമുണ്ട്. വേറൊരു വീട് ശരിയാകുന്നത് വരെ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടം വരെ ആയി ഗവേഷണമൊക്കെ? ആ അങ്ങനെ പോകുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്. ഈ ഗവേഷകൻ അത്ര ശരിയല്ല. നീ പറഞ്ഞത് ശരിയാണ് ജന്തുവേ.